സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം മദ്യവ്യാപനം കൂട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മദ്യത്തിലും ലോട്ടറിയിലും നിന്നും മാത്രമായി കേരളത്തിന്റെ വരുമാനം ചുരുങ്ങുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. കേരളം നേരിടുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വെല്ലുവിളിയെ അഡ്രസ് ചെയ്യാനുള്ള ഒരു കാര്യവും ഈ മദ്യനയത്തിൽ കാണുന്നില്ല. ഇത് ആരാണ് തയ്യാറാക്കിയത് എന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. മദ്യത്തിന്റെ ഉപഭോഗം, മദ്യം കേരളത്തിലുണ്ടാക്കിയിരിക്കുന്ന അസന്തുലിതാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു പഠനവും നടത്താതെ പരമാവധി മദ്യം വിതരണം ചെയ്ത് ലാഭമുണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. വളരെ വിചിത്രമായിട്ടാണ് മദ്യനേത കാണുന്നത്. മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിനു വേണ്ടിയിട്ടുള്ള അതിശക്തമായ പ്രചരണം നടത്താൻ കൂടുതൽ പണം കൊടുക്കുമെന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇത് മറുവശത്ത് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ചെയ്തു കൊടുക്കും, ഈ ഔട്ട്ലെറ്റ് എല്ലാം കൂട്ടിക്കൊടുക്കും, മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കും, മദ്യത്തിന്റെ വ്യാപനം നേരത്തെ തന്നെ ഉണ്ട്, ഗവൺമെന്റ് വന്നതിന് ശേഷം അത് കൂട്ടും, എന്നിട്ട് വേറെ സ്ഥലത്ത് ആളുകൾ ഇത് കുടിക്കാതിരിക്കാൻ വേണ്ടിട്ട് വേറെ ക്യാമ്പയിൻ നടത്തുമെന്നാണ് പറഞ്ഞത്. മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും മാത്രമായി കേരളത്തിന്റെ വരുമാനം ചുരുങ്ങുകയാണ്. പണം ആവശ്യമായി വരുമ്പോൾ മദ്യത്തിന്റെ നികുതി കൂട്ടുകയാണെന്നും സതീശൻ പറഞ്ഞു. മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും മാത്രമായി കേരളത്തിന്റെ വരുമാനം കുറയുകയാണ്. അപ്പൊ മദ്യത്തിൽ നിന്നും പരമാവധി ഉണ്ടാക്കുക, കുറെ കഴിയുമ്പോ പണം ആവശ്യമായി വരുമ്പോ മദ്യത്തിന്റെ ടാക്സ് കൂട്ടുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിന്റെ വില കൂടിയാൽ അതിന് ഇരകളാകുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളും കുട്ടികളുമാണ്. മദ്യം ഒരു സാമൂഹിക തിന്മ കൂടിയാണ്. മദ്യം പൂർണ്ണമായും നിരോധിക്കാൻ കഴിയുന്ന സാമൂഹിക അന്തരീക്ഷമല്ല കേരളത്തിലുള്ളതെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. മദ്യത്തിന്റെ വില കൂടിയാൽ അതിന്റെ ഇരകൾ എന്ന് പറയുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകളും കുട്ടികളുമാണ്. ഇതൊരു സോഷ്യൽ ഈവൾ കൂടിയാണ്. എപ്പോഴും കിട്ടുമെന്ന് പറയുമ്പോൾ ലഭ്യത വർദ്ധിക്കുമ്പോൾ കേരളത്തിൽ അതിന് ആനുപാതികമായി ഉപഭോഗം കൂടും. അപ്പൊ അത് കുറയ്ക്കാനുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. മദ്യത്തിന്റെ ലഭ്യത കൂടുമ്പോൾ അതിന് ആനുപാതികമായി ഉപഭോഗം കൂടും. ഇത് കുറയ്ക്കാനുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. സർക്കാരിന്റെ മദ്യനയം വിചിത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. മെട്രോ 7 ന്യൂസ്, എറണാകുളം. റിങ്ങുകൾ, ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1,00,000 മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.